Happy Gardening Day puthi episode lagi ellavarkum swagatham. Ningal ee channel aadhimayanu varunengil channel subscribe cheyidu side-il kannuna bell button amarthiyenne orppeduka. Engil mathrame ee channel varunna puthan videokal ningalkku notification ayi nimisha neram kondu ariyan sadhikku. നമ്മൾ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടികളെക്കുറിച്ച് പറയുമ്പോൾ നന്ദ്യാർവട്ടം, ചെമ്പരത്തി, ബോഗൺവില്ല ഇങ്ങനെയുള്ള പല ചെടികൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ചെടിയാണ് വിങ്ക. വിങ്കയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്, ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്, അതുപോലെ തന്നെ നോർമലായിട്ട് വൈൽഡായിട്ട് പൂക്കുന്ന ഇനങ്ങളുണ്ട്. നമ്മൾ നോർമലായിട്ട് വൈൽഡായിട്ട് പൂക്കുന്ന ഇനങ്ങളാണ് പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ പിങ്കും. ഈ രണ്ട് വെറൈറ്റികൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൈൽഡായിട്ട് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ യാതൊരു കെയർ കൊടുത്തിട്ടില്ലെങ്കിലും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കിട്ടുന്ന മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ നിന്നൊക്കെ പോഷകങ്ങൾ വലിച്ചെടുത്തിട്ട് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഈ പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ പിങ്കും. ഹൈബ്രിഡ് വെറൈറ്റികളായിട്ടുള്ള രണ്ട് ഷെയ്ഡ് വരുന്ന വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റികൾ ഇതിനൊക്കെയുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഫംഗൽ രോഗങ്ങൾ വരികയും ചെയ്യും. വെള്ളം അല്പം കൂടി പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകൾ ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന വിങ്ക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇതിന് വളമൊക്കെ ചെയ്യാറുണ്ട്, നന്നായിട്ട് വളം ചെയ്ത് കെയർ ചെയ്യുന്നൊരു പ്ലാന്റാണെന്ന് വിചാരിക്കും. പക്ഷേ സത്യം അതല്ല. ഈ ഒരു പ്ലാന്റിന് വളം ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് വിത്ത് വീണ് മുളച്ചുണ്ടായ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിനിതുവരെ നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. കെയർ കൊടുക്കലുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇടയ്ക്ക് നനച്ചു കൊടുക്കും. പിന്നെ ഇതിന് വേണ്ട വളങ്ങളെല്ലാം ഇത് മണ്ണിൽ നിന്ന് സ്വയം കണ്ടെത്തി വലിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ പുറമേ നിന്ന് ഒരു എക്സ്ട്രാ വളം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സപ്ലിമെൻറ്റ് നമ്മളിതിന് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വാടുന്നൊരു പ്ലാന്റാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ല പ്രോപ്പർ കെയർ എല്ലാം കൊടുത്ത് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിലുള്ള ഭാഗത്തോട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഉഷാറായിട്ട് ഈ ചെടിയിൽ നിറയെ പൂക്കൾ വരും. ശരിക്കും പറഞ്ഞാൽ ഡെഡ് ഹെഡിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണത്. തുടർച്ചയായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി ചെടി കൂടിയാണ് നമ്മുടെ വിങ്കകളെല്ലാം. അതായത് ഒരു സെക്ഷൻ കഴിഞ്ഞാലും അപ്പുറത്തുനിന്ന് വേറൊരു സെക്ഷനായിട്ട് പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ അതേസമയം തന്നെ വിത്തുകളും ഇതുണ്ടാവും. ഒരു കതിര് പോലെ ചെറിയൊരു ഭാഗം വിത്തായിട്ട് മാറുകയും ചെയ്യും. നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. 19-19 കണ്ടിട്ടുള്ള NPK വളം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അല്പം മാറിയിട്ട് വിതറി കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ ഇതിലേക്കാളും പൂക്കൾ വന്നെന്നറിയും. പൊതുവേ ഈ ഒരു പ്ലാന്റിന് അധികം വളം ആവശ്യമില്ല. പക്ഷേ എന്നാൽ വളം കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ വന്ന് നിറയും ചെയ്യും. ശരിയാണ് ഈ കൊല മറിഞ്ഞ് പൂക്കാന്ന് കേട്ടില്ല, അങ്ങനെയൊക്കെ ഈ ഒരു ചെടി നന്നായിട്ട് പൂക്കും. അപ്പോൾ നിങ്ങൾ ചെടികൾ വളർത്തുമ്പോൾ എളുപ്പമുള്ള ചെടികൾ വളർത്താനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, കുറച്ചും കൂടി ഹാർഡായിട്ട് വളർത്താൻ ബുദ്ധിമുട്ടുള്ള ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചോയ്സാണ് ഈ ഒരു വിങ്കയുടെ പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ പിങ്കും. പക്ഷേ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികൾ വാങ്ങി നടുമ്പോഴാണ് മിക്ക ആളുകൾക്കും പണി കിട്ടാറ്. ഈ ഒരു പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റികൾക്കുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വന്നിട്ട് ഈ പ്ലാന്റ് നശിക്കും. ബാക്ടീരിയൽ വാട്ടും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും വന്നിട്ട് വേര് ചീച്ചിലും അതുപോലെ തന്നെ ഈ അടിച്ചീച്ചിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ നടുന്നതെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ മാത്രമേ ഈ പ്ലാന്റ് വളർത്താൻ പറ്റുള്ളൂ. കുറച്ചൊന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് നമ്മൾ ഇടയ്ക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് കലക്കിയിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും സേഫോ അല്ലെങ്കിൽ ബാവസ്റ്റിനോ ഏതെങ്കിലും ആയിട്ട് അത് നമ്മൾ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഈ ഫംഗൽ രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു NPK 19-19 നമുക്ക് കുറച്ചൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ അധികം NPK ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അധികം NPK നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നമുക്ക് എളുപ്പത്തിൽ കെയർ ചെയ്യാൻ പറ്റും, രോഗങ്ങൾ കുറവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പ്ലെയിൻ വൈറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്ലാന്റിന് കുറച്ച് വളം ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.